ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജിഡി ഡ്യൂഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗായ്സ്. സോ ഗായ്സ് നമ്മൾ ഇന്നത്തെ തരുന്ന ദർശനം നമ്മുടെ ബസ് ലോട്ട് നിരീക്ഷിക്കാനുള്ള സ്കാനിയ SKS മോഡലിൻ്റെ റിവ്യൂ ആണ്. സോ പറഞ്ഞ വെറുതെ ബോറുള്ള നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ് നമ്മുടെ ബസ്സിന്റെ റിവ്യൂലെ കിടന്നിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് എല്ലാം ആക്റ്റീവ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഇൻഡിക്കേറ്റേഴ്സിന് കംപ്ലൈൻസ് ഒന്നുമില്ല. ബാക്കിൽ ബ്രേക്ക് ലൈറ്റ് ഉണ്ട്. റിവേഴ്സിന് ലൈറ്റ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ലൈറ്റ്സ് ചെറിയ ചെറുത് ഉണ്ട്. സോ അത് ഞാൻ വീഡിയോ ഇടയ്ക്ക് നൈറ്റ് മോഡിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേസ്. ഓക്കെ, പിന്നെ ഈ ഒരു വണ്ടിക്ക് അവർ ആനിമേഷൻ കേസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ഒരു വണ്ടിയുടെ പുറത്തു നിന്നുള്ള ഔട്ട്ലുക്ക് ഓക്കെ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് കംപ്ലീറ്റ് ഒരു AC കോച്ച് ബസ്സാണ് കേസ്. ഓക്കെ, സോ അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സാണ് ഈ ഒരു വണ്ടിക്കകത്ത് അവർ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് വണ്ടിയുടെ പാസഞ്ചേഴ്സിൻ്റെ ഇൻറ്റീരിയർ പാർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയുക എക്സിക്യൂട്ടീവ് സീറ്റൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് പാസഞ്ചേഴ്സിന് കാണാൻ പാത്രമുള്ള ഒരു മാപ്പ് സ്ക്രീനൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു വണ്ടിക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഇൻറ്റീരിയർ മാപ്പ് സ്ക്രീൻസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേസ്. ഓക്കെ, അതിനകത്ത് ഒന്നാമത്തതാണ് ഞാൻ ഈ ഒരു കാണിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് രണ്ടാമത്തെ മാപ്പ് സ്ക്രീൻ ഉണ്ട്. മൂന്നാമത്തെ മാപ്പ് സ്ക്രീൻ നമുക്ക് ഇൻറ്റീരിയറിലെ റിവ്യൂവിൽ നമുക്ക് കാണാം കേസ്. ഓക്കെ, പിന്നെ വണ്ടിക്ക് ആനിമേഷൻ കീസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ഡോറ് നോക്കേണ്ടതുണ്ട്, ഇതൊരു സിംഗിൾ ഡോർ ബസ്സാണ്. സോ സ്കാനിയയുടെ ഡോർ തുറക്കുന്നവരൊക്കെയാണ് ഇതിൻ്റെയും ഡോർ തുറക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു കൗള് നോക്കി കഴിഞ്ഞാൽ കൗളയിൽ അവർ സ്കാനിയ എന്നൊന്നും എഴുതിയിട്ടില്ല. എഴുതിയേ പോട്ടെ, അത് ചിലപ്പോൾ വിട്ടുമായിരിക്കും മോഡ് ക്രിയേറ്റേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ പാർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡ്രൈവർ ക്യാബിൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇൻറ്റീരിയർ ഡാഷ്ബോർഡൊക്കെ നല്ല അത്യാവശ്യം നല്ല വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ സ്പീഡ് മീറ്റേഴ്സ് എല്ലാം നല്ല ആക്റ്റീവായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് കേസ് നമ്മുടെ മൂന്നാമത്തെ മാപ്പ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഡ്രൈവറിനെ കാണാൻ പാത്രമുള്ള മൂന്നാമത്തെ മാപ്പ് സ്ക്രീൻ. ഓക്കെ, അതേപോലെ തന്നെ സൈഡ് മിറേഴ്സ് എല്ലാം നല്ല ആക്റ്റീവായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. വൈപ്പേഴ്സിനൊന്നും ഒരു കംപ്ലയിൻസും ഇല്ല കേസ്. ഒക്കെ വൈപ്പേഴ്സിനെ നല്ല അടിപൊളിയായിട്ട് പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് എക്സ്ട്രാ ലൈറ്റ് സെറ്റിംഗ്സും സ്പീഡും കാര്യങ്ങളെല്ലാം ജസ്റ്റ് നോക്കണം. ഫ്രണ്ട്സ് നമ്മുടെ വണ്ടിയുടെ നൈറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കൈസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്ട്രാ ലൈറ്റ് സെറ്റിംഗ്സ് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഡിം ബീം ജസ്റ്റ് അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് തെളിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടിയിലത്തെ ഫോക്ക് ലാമ്പ് ജസ്റ്റ് തെളിയുന്നുണ്ട്. പിന്നെ സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സൈഡിൽ 4 റെഡ് ലൈറ്റുകൾ, അതായത് 4 റെഡ് LED ലൈറ്റുകൾ ജസ്റ്റ് തെളിയുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിലും ഒരു 2 സ്ട്രിപ്പ് ലൈറ്റ്സ് പോയ സംഭവങ്ങൾ ജസ്റ്റ് തെളിയുന്നുണ്ട്. പിന്നെ സ്ട്രേറ്റ് ബീമിലും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ്സിലൂടെ ബ്രൈറ്റ് ആവുന്നേ ഉള്ളൂ കേസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ ഹസാർഡ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഹസാർഡ് ഓൺ ചെയ്തു കേസ്. ഹസാർഡ് ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ 2 ഇൻഡിക്കേറ്റർ ജസ്റ്റ് തെളിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൈഡിലും 2 ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് ജസ്റ്റ് തെളിയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇൻറ്റീരിയറിലേക്ക് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ഇൻറ്റീരിയറിൽ നമ്മുടെ സ്പീഡ് മീറ്റർ ഹെഡ്ലൈറ്റിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡിംബീം അടിച്ച് കഴിയുമ്പോൾ ലോ ആയിട്ട് തന്നെ, അതായത് ബ്രൈറ്റ്നെസ് കുറഞ്ഞേ തെളിയത്തുള്ളൂ. സ്ട്രൈറ്റ് ബീം ആക്കി കഴിയുമ്പോൾ നല്ല ബ്രൈറ്റ്നെസ്സിൽ അത് തെളിയുന്നുണ്ട് കേസ്. ഒക്കെ സ്പീഡ് മീറ്ററിലെ ഓരോ മീറ്റർ കൗണ്ടുകളും. ഓക്കെ, അതേപോലെ തന്നെ വണ്ടിയുടെ പാസഞ്ചേഴ്സ് ഇരിക്കുന്ന ആ ഒരു സൈഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊന്നും ആഡായിട്ടില്ല കേസ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടിയുടെ സ്പീഡ് ടെസ്റ്റ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നു. ഇപ്പോൾ നമ്മൾ ബ്രിഡ്ജിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ സ്പീഡ് ടെസ്റ്റ് നൈസ് അടങ്ങ് തുടങ്ങിയേക്കാം. ഓക്കെ, പരിപാടി തുടങ്ങി കൈസ്. 48 ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. 49 ഇറക്കുറങ്ങാൻ തുടങ്ങിട്ടോ. ഓക്കെ ഗായ്സ്, നമ്മുടെ വണ്ടിയുടെ സ്പീഡ് ടെസ്റ്റ് ആരംഭിച്ചു. 80 95 98 ഗായ്സ്, 100 കടന്നേ, 100 കടന്നേ ഗായ്സ്, മറക്കരുത്, 100 കടന്നേ. ഓക്കെ, ഇനിയാണ് കേസ് നമ്മുടെ ശരിക്കുള്ള സ്പീഡ് നമ്മൾ അറിയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 174 വയസ്സ് ഈ വണ്ടി ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടോ. അത് കഴിഞ്ഞിട്ട് സ്പീഡ് കൂടിയിട്ടില്ല വയസ്സ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ, ദാറ്റ് ഇസ് സ്കാനിയ SKS ബസ് മോഡിൻ്റെ
ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 174 കിലോമീറ്റർ പെർ അവർ ആണ് ഗൈസ്. ഓക്കെ സോ മനസ്സിലാക്കണം, എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രം ഡിസ്ലൈക്ക് ചെയ്യണം. പിന്നെ താഴെ ഒന്ന് നേരത്തെ സബ്സ്ക്രൈബ് എന്നിരിക്കുന്ന ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് തുടർന്നിരുന്ന ആ ബെൽ ബട്ടൺ കൂടി എന്തായാലും പ്രസ് ചെയ്തോളൂ. കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ചെയ്തായിരിക്കും. ഓക്കെ സോ മറ്റു ദിവസം മറ്റു വീഡിയോ കാണുന്നതിന് സ്വരസ് ഞാൻ ക്രിയേറ്റ് പഠനത്തിനോട് കൂടെ ഇറ്റ്സ് മീ ഗിബ്സൺ തോമസ് സൈനിങ് ഔട്ട് ഫ്രം ജി ഡി ഡ്യൂഡ്.